നമസ്കാരം ഭൂമിയിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് മൃഗങ്ങൾ പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനത മൃഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു കാലങ്ങളായി അതുമായി ബന്ധപ്പെട്ട കുറേ സംഭവ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും കണ്ടതാണ് ഈ അടുത്ത ദിവസം തിരുവനന്തപുരം ജില്ലയിൽ നഗരപ്രദേശത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഗർഭിണിയായ ഒരു പാവം പൂച്ചയെ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ കെട്ടിത്തൂക്കിക്കൊന്ന വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മിണ്ടാപ്രാണിയെ തൂക്കിക്കൊല്ലുക അതും നിരുപദ്രവകാരിയായ ഒരു മി മിണ്ടാപ്രാണിയെ ഇപ്പോൾ തെരുവു ആക്രമിക്കും എന്ന് പറയുന്നു അവരെ കൊല്ലുന്നു അതിലൊക്കെ എന്തെങ്കിലും ന്യായമുണ്ടെന്ന് പറയാം അതൊരു ന്യായമൊന്നുമല്ല എന്നാൽ പോലും ആ രീതിയിൽ കേരള സമൂഹം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് ഇങ്ങനെയൊക്കെ അവകാശപ്പെടുന്ന നമ്മൾ ഈ രീതിയിലാണോ ഈ ഭൂമിയിലും ജീവിക്കാൻ അവകാശമുള്ള മൃഗങ്ങളോട് പെരുമാറേണ്ടത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഗർഭിണിയായ പൂച്ചയെ തൂക്കിക്കൊന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ ശക്തമായ നിയമ നടപടികളും സാമൂഹ്യ നടപടികളുമായി മുന്നോട്ടു പോയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം പീപ്പിൾ ഫോർ ആനിമൽ തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ പ്രവർത്തകയായ ശ്രീമതി ലതാ ഇന്ദിരയും ഫിയാപ്പോ എന്ന മൃഗ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുടെ സംഘടനയായ സംഘടനയുടെ തിരുവനന്തപുരം മേഖലാ പ്രവർത്തകയായ കുമാരി പാർവതി മോഹനുമാണ് ഇന്ന് തത്തുമൈ ടി വിപ്പം ഉള്ളത് അവരെ നമുക്ക് പരിചയപ്പെടാം പാർവതി ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് നിങ്ങൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് എനിക്ക് രാവിലെ ഒരു കോളാണ് വന്നത് ഇങ്ങനെ ഒരു പൂച്ചേനെ കെട്ടിയിട്ടേക്കുന്നു എന്ന കോളാണ് വന്നത് ഞായറാഴ്ച രാവിലെ ഒരു ഒൻപത് അമ്പത്തിനാലായപ്പോൾ അപ്പം ഞാൻ കരുതിയത് കുഞ്ഞിപ്പിള്ളേർ കളിക്കുന്നതിനിടയിൽ കെട്ടിയിടുക അങ്ങനെ ഒരു സംഭവമായിരിക്കുമെന്ന് വിചാരിച്ചു എൻ്റെ വീട് അടുത്ത് തന്നെയാണ് ഞാൻ ഓടിച്ചെന്നു ഓടിച്ചെന്നപ്പോൾ ഒരു പൂച്ചേനെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടേക്കുമാണ് അപ്പം അത് മരിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ അവിടെ അതിനെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നതിൻ്റെ ആ കയറിൻ്റെ ഒരു നോട്ട് ഞാൻ കണ്ടത് തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ ഒരു ഷെഡ് പോലത്തെ സ്ഥല സ്ഥലത്ത് ഒരു കമ്പിയുണ്ട് അതിൽ ആ നോട്ട് കിടന്നത് അപ്പോൾ ഞാൻ ആ വീട്ടിലോട്ട് പോയി ആ വീട്ടിലോട്ട് പോയിട്ട് എന്നിൻ്റെ ഇതിൻ്റെ ബോഡി കിടന്നത് എന്നെ ഇൻഫോം ചെയ്ത കുട്ടിയുടെ വീടിൻ്റെ മതിലോട്ടാണ് അപ്പോൾ ഞാൻ ഈ ഷെഡിൻ്റെ ആ ഓണറിൻ്റെ വീട്ടിലോട്ട് പോയി അത് പോയപ്പോൾ അതൊരു മേജർ ആയിരുന്നു റിട്ടയർഡ് മേജർ ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ പുള്ളിയും പുള്ളിയുടെ വൈഫും ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എന്താണ് സംഭവം നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ഷെഡിലാണല്ലോ അപ്പോൾ അവർ പറഞ്ഞതൊരു ക്ലബ്ബാണ് ഞങ്ങൾ ഒരു യൂസ് ചെയ്യുന്ന ഒരു ക്ലബാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ക്ലബ്ബിൽ ഇന്നലെ ആരാ വന്നതെന്ന് ചോദിച്ചു അപ്പം പുള്ളിക്കാരൻ്റെ വൈഫ് പറഞ്ഞു തലേദിവസം ിവസം ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു പക്ഷേ ഉടനെ പുള്ളി മാറ്റി പറഞ്ഞു ഇവിടെ ആൾ വന്നിട്ട് രണ്ട് ദിവസം ആണ് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ രണ്ട് ആൾക്കാരോട് നിപ്പുണ്ടായിരുന്നു പിന്നെ ആണ് അറിയുന്നത് അത് നമ്മുടെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെ പെട്രോളിംഗ് ടീമാണ് എന്നെ ഇൻഫോം ചെയ്ത കുട്ടി പോലീസിനെ വിളിച്ച് അറിയിക്കുമായിരുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തി ആ കുട്ടിയുടെ വീട്ടിൽ പോയി എന്തിനാണ് നിങ്ങളിത് കേസായിട്ട് എടുക്കുന്നത് എന്ത് എന്തിനും വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം നിങ്ങളൊരു കാര്യം നമുക്ക് ബോഡി കുഴിച്ചിടാം എന്ന് പറയുകയും പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ലതാ മാമിനെ വിളിക്കാമായിരുന്നു ലതാ മാമിനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വരണം പാൽക്കുങ്ങരയാണെന്ന് പറഞ്ഞു അപ്പോൾ ലതാ മാം വരുന്ന സമയത്ത് ഈ ക്ലബ്ബിൻ്റെ കൂടെ ക്ലബ്ബിലുള്ള രണ്ട് മൂന്ന് പേര് അവിടെ എത്തുകയും അതിലൊരാൾ ഇതിനെ കുഴിച്ചിടാനുള്ള എല്ലാ ആൾക്കാരെയും കൊണ്ടാണ് വന്നത് അപ്പോൾ ഞാൻ എന്ത് വരുമെന്ന് വെച്ചാൽ കുഴിച്ചിടാൻ ഞാൻ പിന്നെ കുഴിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പറയാതെ ബോഡി തുടരുന്നു ഞങ്ങളിത് കേസായിട്ട് പോകുക എന്ന് പറഞ്ഞു വേറൊരു വ്യക്തി വന്ന് ഭയങ്കരമായിട്ട് റേസ് ചെയ്യേണ്ടി അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നോട് റേസ് ആവേണ്ട ആവശ്യമില്ല നിങ്ങളൊന്നും സംസാരിക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങളിത് പോലീസ് കേസായിട്ട് പോകുക എന്ന് പറഞ്ഞു പിന്നെ ലതാ മാം ജോയിൻ ചെയ്തു ഞാനും ലതാ മാമും കൂടെ ഒരു റിട്ടേൺ കംപ്ലയിൻ്റോടെ ഞങ്ങൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ബാക്കി നടപടി എല്ലാ കാര്യവും പറഞ്ഞു സ്വീകരിച്ചു അന്ന് ഞായറാഴ്ച തന്നെ ഒരു മൂന്ന് മണിയോടെ പോലീസ് ഞങ്ങളുടെ കൂടെ വരികയും അവിടെ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് മൊത്തം ചെയ്തു ബോഡി മാർഷലും ഒക്കെ ചെയ്തിട്ട് ഒരു നാല് മണിയോടെ ഞങ്ങൾ പൂച്ച പൂച്ചയുടെ ബോഡി ഞങ്ങളുടെ പീപ്പിൾ ഫോർ ആനിമൽസ് ട്രാൻഡും ഷെൽട്ടറായ വലിയറത്തലിലുള്ള ഷെൽട്ടറിലോട്ട് മാറ്റി തിങ്കളാഴ്ച ഒരു പതിനൊന്ന് മണി ആ സമയമായപ്പോഴത്തേക്കും ബോഡി ഞങ്ങൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് പാലോട് അയക്കുകയാണ് ചെയ്തത് എന്തൊക്കെ ഇത് നിയമപരമായിട്ട് മുന്നേറുന്ന ആ നടപടി ഇപ്പം ആ ഒരു നടപടിയുടെ അവസ്ഥ എന്തായി മാം ഇപ്പോൾ യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഇന്നലെ പോലീസ് പോലീസുകാരുടെ ഒരു സംഘം അവിടെ എത്തി പരിശോധിക്കുകയും മറ്റും മറ്റും ചെയ്തതെന്ന് മനസ്സിലായി പക്ഷേ ആരെങ്കിലും ചോദ്യം ചെയ്തതായിട്ട് നമുക്കറിയില്ല അവിടെ ആരൊക്കെ വന്നു പോയെന്നുള്ളതിനെ പറ്റി ഉള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഇനി നമ്മളത് ഫോളോ അപ്പ് ചെയ്താലേ പറ്റുള്ളൂ ഇപ്പം ഇപ്പം ഈ കേസല്ലാതെ ഈ ഈ ഒരു കേസല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത എന്തെങ്കിലും കേസുകൾ ഇതിന് മുൻപുണ്ടായിട്ടുണ്ടോ മേഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഒരുപാട് കേസുകൾ നമ്മളുടെ മുൻപിൽ വരാറുണ്ട് അതിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് കേസുകളെങ്കിലും ഇതുപോലെ പോലീസ് പല പല പോലീസ് സ്റ്റേഷനുകളിലായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ അൺഫോ അൺഫോർച്ചുനേറ്റ്ലി അതിനൊന്നും വലിയൊരു എന്താ പറയുക പോലീസിൻ്റെ സൈഡിൽ നിന്നും ആദ്യം എന്തായാലും തീർച്ചയായിട്ടും ഒരു മൃഗങ്ങൾ മൃഗത്തിനെ നോട് ഒരു ക്രൂരത ആയതുകൊണ്ട് അവർക്കിതിന് സമയം മാറ്റി മാറ്റിവെക്കാനില്ല എന്നുള്ള ഒരു നിലപാടാണ് പൊതുവേ ഉണ്ടാവാറുള്ളത് പിന്നെ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല അതായത് ഒരു ഹ്യൂമൻ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊന്നാൽ എന്തൊക്കെയാണ് നടപടികൾ അതേ നടപടികളാണ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് അതിനുള്ള സമയവും വണ്ടി ആള് അതുപോലെയുള്ള കാര്യങ്ങൾ ഇല്ലയെന്നുള്ളത് കൊണ്ട് അവരത് പൊതുവേ ഡിസ് വളരെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണ് സാധാരണ ഉള്ളത് ഇതുപോലെ ഈ വർഷം തന്നെ നമ്മൾ ധാരാളം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഒന്നും എല്ലാം കോടതിയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ നമ്മൾക്ക് കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടിക്ക് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എല്ലാം കൂടി ചേർന്ന് നമ്മൾ ഒരു നമ്മൾ ഒരു ഇതിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ അപ്പം ഞങ്ങൾ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയിൽ ഇതിനെപ്പറ്റി ഒരു പരാതി കൊടുത്താൽ എന്താണെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇപ്പം ഫിയാപ്പോ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണല്ലോ പാർവതി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റുകൾ നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങളുടെ ഒരു ഫങ്ഷനിങ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് റാബി സ്ട്രീ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് സ്ട്രീറ്റ് ഡോഗ് ബേസ് ആണ് ഇതിൽ ഞങ്ങൾ ചെയ്തു വരുന്നത് അവെയർനെസ് സെക്ഷൻസ് ആണ് അതായത് നമ്മുടെ തിരുവാൻഡ്രത്തുള്ള എല്ലാ ഗവൺമെൻറ് സ്കൂൾസിലും കേന്ദ്ര വിദ്യാലയസിലും ഡോഗ് ബൈറ്റ് പ്രിവെൻഷൻ ആൻഡ് റാബീസ് എന്ന രീതിയിലൊരു കുട്ടികൾക്ക് സെക്ഷനും പിന്നെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഡോഗ് ബൈറ്റ് പേഷ്യൻസ് വരുമല്ലോ അപ്പോൾ അവിടെ ഒരു കൗൺസിലിംഗ് അവിടെ ഒരു കൗൺസിലിംഗ് ഉണ്ട് പിന്നെ ഫസ്റ്റ് എയ്ഡ് റൗണ്ട്സ് പിന്നെ വാക്സിനേഷൻ ഡ്രൈവ്സ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എല്ലാം നമ്മൾ മെയിൻലി സ്ട്രീറ്റ് ഡോഗ്സിനെ കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് ഈ പീപ്പിൾ ഫോർ ആനിമൽ ആനിമൽസിന് ഒരു മെയിൻ ആയിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു റെസ്ക്യൂ സെൻറ്ററുണ്ട് അത് വലിയറത്തല എന്ന് പറഞ്ഞാൽ മലയങ്കീഴ് പഞ്ചായത്തിലുള്ള ഒരു മലയങ്കീഴ് പഞ്ചായത്തിലാണ് അത് ഉള്ളത് അപ്പോൾ അവിടെ ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് നമുക്ക് ഹോസ്പിറ്റലും ഒരു എന്താ പറയുക അതായത് എന്തെങ്കിലും അസുഖം അസുഖം വന്നതോ അല്ലെങ്കിൽ ഇഞ്ചോർഡായിട്ട് വന്നിട്ട് വന്നിട്ടുള്ള ഓണേഴ്സ് ഇല്ലാത്ത ഇല്ലാത്ത അതായത് റോഡിൽ റോഡിൽ സർവൈവ് ചെയ്യുന്ന ജീവികൾ അവർക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും ഇഞ്ചുറിയോ വന്നാൽ നമ്മൾക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് അതിലേക്ക് ഒരുപാട് കോൾസ് ദിവസവും വരാറുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഞങ്ങൾക്കൊരു റെസ്ക്യൂ വാനുണ്ട് ഞങ്ങൾ പോയി പിക്കപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സിച്ചിട്ട് ചികിത്സിച്ച് ഭേദമാകുന്നവരെ നമ്മൾ ഒന്നുകിൽ വാക്സിനേറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അതേ സ്ഥാനത്ത് കൊണ്ടുവിടും അല്ലെങ്കിൽ അതിനെ അഡോപ്റ്റ് അതിനെ കൊണ്ടുപോയി വളർത്താനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് നമ്മളുടെ അടുത്ത് അതിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അവരെ സൗജന്യമായിട്ട് തന്നെ നമ്മളതിന് ഫീസൊന്നും വാങ്ങാറില്ല സൗജന്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് അതാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഇതുപോലെ ക്രൂരതയുടെ കേസുകൾ ഒരുപാട് നമ്മൾ ഫയൽ ചെയ്യാറുണ്ട് പിന്നെ ഇവരെ പോലെ തന്നെ നമ്മളും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് വൈക്കം മുഹമ്മദ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയാണ് ഈ ഒരവസരത്തിൽ ഓർത്തു പോകുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കുമൊക്കെ ഈ ഭൂമിയിൽ തുല്യ അവകാശമാണ് അല്ലേ തീർച്ചയായും നമ്മുടെ സമൂഹം അത് അനുവദിക്കുന്നു പക്ഷേ പ്രബുദ്ധ കേരള ജനത അതൊന്നും കണ്ടമട്ടില്ല കേട്ടമട്ടില്ല ഇനി ഒരു മൃഗത്തിനും ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഗർഭിണിയായ പൂച്ചയ്ക്കുണ്ടായ ആ ഒരു ഗതി വരാതിരിക്കട്ടെ